വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3:31-36 തിരുവചന ഭാഗം. ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ്. അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. ഈശമിശ സ്വർഗത്തിൽ നിന്നുള്ളവനാണെന്ന് സ്നാപക യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. സ്നാപകൻ അത് അംഗീകരിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നു. നാം ധ്യാനിക്കേണ്ടത്, നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മകനാണെന്നും മകളാണെന്നും ഞാൻ സ്വർഗത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണെന്നും ഞാൻ ഓർക്കാറുണ്ടോ? ഞാൻ സ്വർഗീയ ഭവനത്തിലെ അംഗമാണെന്ന ബോധ്യം എൻ്റെ പ്രവൃത്തികളിൽ പ്രകടമാണോ? സ്നാപകൻ യഹൂദരെ ഇപ്രകാരം കുറ്റപ്പെടുത്തുന്നുണ്ട്. യഹൂദർ ഭൂമിയിൽ നിന്നുള്ളവരാണെന്നും ഭൗമിക കാര്യങ്ങളിൽ മാത്രം വ്യാപൃതരാണെന്നും. ഇന്ന് ഈശോമിശിഹ കടന്നു വരികയാണെങ്കിൽ എന്നെക്കുറിച്ചും അങ്ങനെ തന്നെ ആയിരിക്കുമോ പറയുക? ഞാൻ സ്വപ്നം കാണുന്ന പോകാനിരിക്കുന്ന സ്വർഗീയ ഭവനത്തെക്കാളും ഈ ഭൂമിയിലെ നൈമിഷികമായ വസ്തുക്കളിലും കാര്യങ്ങളിലും ഞാൻ ശ്രദ്ധയൂന്നിപ്പോയിട്ടുണ്ടോ? ഈശോമിശിഹ ഈ ഭൂമിയിലായിരുന്നപ്പോൾ മനുഷ്യരെ സന്ദർശിച്ചു, രോഗികളെ സൗഖ്യപ്പെടുത്തി, സങ്കടപ്പെട്ടവരെ ആശ്വസിപ്പിച്ചു, വിശക്കുന്നവരെ സംതൃപ്തരാക്കി, ഭൂമിയിൽ കണ്ടുമുട്ടി എല്ലാവരുമായി നല്ലൊരു ബന്ധം സ്ഥാപിച്ചു. എന്നിട്ടും ഈശോമിശിഹ ഭൗമികനായിരുന്നില്ല. ഈശോമിശിഹയെപ്പോലെ ഭൂമിയിലായിരിക്കുവാനും എന്നാൽ ഭൂമിയുടെ സ്വന്തമാകാതിരിക്കുവാനുമാണ് ഞാനും വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഞാൻ ഓർക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളോടും ആത്മാർത്ഥമായ സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കുവാനും അവരുടെ ജീവിതങ്ങളിൽ ആഴമേറിയ സ്വാധീനം ചെലുത്തുവാനും അതേസമയം ഞാൻ ദൈവത്തിൻ്റെത് മാത്രമാണെന്ന് മറക്കാതിരിക്കുവാനും അവൻ മാത്രമാണ് എൻ്റെ അവസാന ലക്ഷ്യം എന്ന് ഓർത്തിരിക്കാനും എനിക്കാവുന്നുണ്ടോ? സ്നേഹമുള്ളവരെ, ഈ ഭൂമിയിലായിരിക്കുമ്പോഴും ദൈവികമായ ചിന്തയോടുകൂടെ മുമ്പോട്ട് ജീവിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്കിന്ന് നല്ല ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.